വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ ചതിയിൽപ്പെട്ട് റഷ്യയിൽ കുടുങ്ങിയ മലയാളി ഡേവിഡ് മുത്തപ്പൻ തിരിച്ചെത്തി. ഇന്ന് രാവിലെയാണ് ദില്ലിയിലെത്തിയത്. വിശദാംശങ്ങളുമായി കെ സി ബിവിൻ ചേരുന്നുണ്ട്. ബിവിൻ, ദില്ലിയിലെത്തിയെന്നുള്ള വിവരങ്ങൾ ബന്ധുക്കൾക്ക് കിട്ടി, അതൊരാശ്വാസമാണ്. വിശദാംശങ്ങൾ. പി ജി, വലിയ ആശ്വാസമാണ് ബന്ധുക്കൾക്ക് ഇപ്പോൾ അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ലഭിച്ച വാർത്തയിലൂടെ ഉണ്ടാവുന്നത്. കാരണം CBI ആണ് ഓഫീസിൽ നിന്നാണ് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. രാവിലെ തന്നെ ഡേവിഡ് മുത്തപ്പൻ എത്തിയിട്ടുണ്ട്. രണ്ട് ദിവസം കസ്റ്റഡിയിൽ ഉണ്ടാവും. കാരണം ഈ കേസ് CBI അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ആരായേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് കസ്റ്റഡിക്ക് ശേഷം തിരിച്ച് നാട്ടിൽ പൂവാറിലെത്തിക്കാം എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ നവംബറിലാണ് ഡേവിഡ് പോയത്. ഇത്തരത്തിൽ ഒട്ടനവധി പേർ ഈ വ്യാജ റിക്രൂട്ടിംഗിന്റെ ഭാഗമായി റഷ്യയിൽ അകപ്പെട്ടിട്ടുണ്ട്. അവിടെ ചെന്നതിന് ശേഷം ഈ യുക്രൈൻ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്നു. അങ്ങനെ പങ്കെടുക്കേണ്ടി വന്നതിന്റെ ഭാഗമായിട്ട് പരിക്കേൽക്കുകയും കാലിന് ഗുരുതരമായി മുറിവേൽക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഡേവിഡ് അവിടെ കഴിയുന്നുണ്ടായിരുന്നത്. അവിടെ ഒരു പള്ളിയിലൊക്കെ ആയിരുന്നു കഴിഞ്ഞിരുന്നത്. അവിടെ നിന്നാണ് ഇന്ത്യൻ എംബസി ഇദ്ദേഹത്തെ ഇപ്പോൾ നാട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പ്രധാനമായ രേഖകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടിരുന്നു. താൽക്കാലിക രേഖകൾ സംഘടിപ്പിച്ചാണ് ഇപ്പോൾ രാജ്യത്തേക്ക് എത്തിയിരിക്കുന്നത്. ദില്ലിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതുപോലെ തന്നെ കുടുങ്ങിക്കിടക്കുന്ന കൂടുതൽ പേരെ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ നടത്തുന്നത്. ശരി ബിവിൻ.